ചോറ് രസം ഫ്രൈ ഇതൊന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് കെവിൻ ശശിധരൻ. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന ഒരു രസമാണ് തമിഴ്നാട് സ്റ്റൈലിലെ രസം. അപ്പം നമുക്ക് രസം വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: കുരുമുളക്, വെളുത്തുള്ളി, പുളി വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്, ഉണക്കമുളക്, ജീരകം, തക്കാളി 2 പീസ്, കറിവേപ്പില, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച്. പിന്നെ അടുത്ത ആവശ്യമുള്ള സാധനങ്ങൾ വേറെ ഉള്ളത് എണ്ണ. നമ്മൾ ഇതേ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഇതേ നല്ലെണ്ണയുടെ ഒരു പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, ഒരു കറി വെച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിലാണത്. ഇത് നമ്മളിത് ഉപയോഗിച്ച് വാങ്ങിച്ച ഇതേ നല്ലെണ്ണ. കായം, കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഉപയോഗിക്കുന്ന 2 സാധനങ്ങൾ കടുക്, ഉലുവ. ഇതിത്രയാണ് നമ്മൾ രസം വെക്കാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ 50 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. പുളി ഇതാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. വെളുത്തുള്ളി 6 പീസ് ഇട്ട്, ഒരു പച്ചമുളക്, കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്, 1 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്, കുരുമുളക് 2 സ്പൂൺ. ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കുക. പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതയ്ക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് ചതച്ചെടുക്കാം. എന്നാലും നമ്മൾ ചട്ടി ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാം. അങ്ങനെ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ കടുക് ഇടുകയാണ്. കടുക് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇടാം. അടുത്ത് നമ്മൾ ഉലുവ ഇട്ട്, അതിലോട്ട് നമ്മൾ മുളക്, ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരണം. ഇപ്പം നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് ഇളക്കി ഇതിനെ കൊടുത്ത് കരിഞ്ഞു പോകരുത്. അടുത്തതായി നമ്മൾ നേരത്തെ അരച്ച് വെച്ച എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. തീ കുറച്ച് വെക്കുക, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. തക്കാളി ഈ ലെവലിൽ അരിഞ്ഞത് 2 തക്കാളി ഉണ്ട്. പുളി ഇച്ചിരി കൂടാൻ വേണ്ടിയാണ് 2 തക്കാളി ഇട്ടിരിക്കുന്നത്. രസമാകുമ്പോൾ കുറച്ച് പുളി വേണം. തക്കാളി ഒന്ന് വേവണം നല്ലപോലെ, ഒന്ന് വെന്തുടയണം. അതിനുവേണ്ടി നമ്മൾ ഒന്ന് മൂടി വെക്കുകയാണ്, കുറച്ച് ആവിയിലൊന്ന് വേവാൻ വേണ്ടി. ഇപ്പം തക്കാളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്വല്പം കായം കൂടെ ചേർക്കുകയാണ്. കായപ്പൊടി, കുറച്ച് കായപ്പൊടി ചേർത്ത് നമ്മൾ ഇനി ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി നല്ലപോലെ വേവണം, വെന്തില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചപ്പ് കാണും. അപ്പം നമ്മൾ തക്കാളി നല്ലൊന്ന് മിക്സായിട്ടുണ്ട്, നല്ല വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്ത് നല്ലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഏതാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇളകി നല്ലൊന്ന് മിക്സ്. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഇനി ഇതിനകത്തോട്ട് നമ്മൾ പുളി ഒഴിക്കുകയാണ്. പുളി വെള്ളം നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിയുടെ വെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അനുസരിച്ച്. ഇപ്പം ഇത് കുറച്ച് വെള്ളം പോലെ ആവത്തില്ല, കുറച്ച് തിക്കായിട്ട് ആദ്യം ഇരിക്കും. ഇതാണ് കറക്റ്റ് ആ രസത്തിൻ്റെ ഒരു മണമൊക്കെ നല്ലൊരു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. വെള്ളം കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് കട്ടിയായിട്ട് തോന്നി. കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, ഒരുപാട് തിളപ്പിക്കരുത്. ഒരു ചൂടാകുമ്പോൾ ഓഫ് ചെയ്ത ഇരിക്കുന്ന രീതിയിൽ വേണം രസം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം നമ്മൾ രസം അങ്ങോട്ട് തിളച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് ഫിനിഷ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇടാൻ പോവാം. ഇതാണ് അങ്ങോട്ട് ഇടുക. അപ്പം രസം റെഡിയായിട്ടുണ്ട്. നമ്മളിത് ആ തീ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത്
ഇത് തമിഴ്നാട് സ്റ്റൈലിലെ രസമാണ് ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മൾ രസം സാധാരണ മലയാളി രസം ഉണ്ടാക്കുമ്പം അവസാനം ഇട്ട് സംഭവം ഇടാറില്ല. കറിവേപ്പില നമ്മൾ ആഡ് ചെയ്യും, മല്ലിയില സാധാരണ നമ്മൾ ഇടാറില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, ഒരാളെ വെച്ചത് കണ്ട് പഠിച്ചതാണ്. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് കഴിച്ചു നോക്കണത്. എല്ലാവരും ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ രസം, തമിഴ്നാട് സ്റ്റൈലിലെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രസം നമ്മൾ ചോറുമായിട്ട് ചുമ്മാ കഴിച്ചിട്ട് കാര്യമില്ല, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈയും കൂടെ ആയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ. ഫ്രൈ എന്ന് പറഞ്ഞാൽ മത്തി, മത്തി ഫ്രൈ തന്നെ. നമ്മളെ നാട്ടിൽ ട്രിവാൻഡ്രം കൊല്ലമുള്ള ആൾക്കാർ ചാളയെന്ന് പറയും. അതൊരു ചാള ഫ്രൈയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ചോറ് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുത്തുണ്ട് രസത്തിന്. അപ്പോൾ നമുക്ക് ചാളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യം ഇടും. അങ്ങനെ കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. നമ്മൾ ചാള അങ്ങോട്ട് ഇടിയ, അരപ്പ് നല്ല പുരട്ടി വെച്ചേക്കുന്ന ചാള. ഇത് കണക്ക് ഒരു നാലെണ്ണം ഉള്ളു, നമ്മൾ നാലെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. ആ നാല് ചാള ഇത് കണക്ക് അങ്ങോട്ട് ഇടുക. അങ്ങനെ നമ്മൾ ചാള ഫ്രൈ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല നെയ്ച്ചാളയാണ് വേണ്ട, നല്ല നെയ് ഇറങ്ങുന്നുണ്ട്. നെയ്ച്ചാളയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലിട്ട് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈയും ചോറിൻ്റെ കൂടെ ഈ രസവും ഇങ്ങനെയായിട്ടൊന്ന് കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല രസമാണ്, തമിഴ് സ്റ്റൈലിൽ രസമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടത്തി ഫ്രൈയും, അത് മീനോ ഇറച്ചോ എന്തുണെങ്കിലും ആവും, പക്ഷേ ആ നമ്മളെ നാട്ടിലെ മീനിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഇവിടുത്തെ മീൻ കിട്ടണമെന്നില്ല. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.